നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നുസ്രത് ജഹാൻ 20 കോടി രൂപ തട്ടിയെടുത്തു. 415 പേർ പരാതിയുമായി ഇഡിയിലേക്ക് എത്തി. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ലെന്നാണ് ഭർത്താവ് പറയുന്നത്. നടിക്കെതിരെ തൃണമൂലിൽ വിമത നീക്കവും നടക്കുന്നു. ഫ്ളാറ്റുകൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിൽ നടിയും തൃണമൂൽ കോൺഗ്രസ് MPയുമായ നുസ്രത് ജഹാനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെന്ന ആരോപണങ്ങൾ തള്ളി രംഗത്ത് വരികയാണ് ഭർത്താവ്. ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തകൾ വന്നതോടെയാണ് വിശദീകരണവുമായി ഭർത്താവ് യാഷ്ദാസ് ഗുപ്ത രംഗത്തെത്തിയത്. നുസ്രത് ജഹാനെതിരായ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ അദ്ദേഹം നുസ്രത് ജഹാനെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി. 415 പേരാണ് നുസ്രത് ജഹാൻ തങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരാണ് ഇഡിക്ക് പരാതി നൽകിയിരിക്കുന്നത്. തങ്ങളുടെ കയ്യിൽ നിന്നും 20 കോടി രൂപ തട്ടിയെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അഴിമതി ആരോപണം ഉയർന്നതോടെ നടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തി കഴിഞ്ഞു. എന്നാൽ ഭൂരിപക്ഷം പേരും നടിക്കൊപ്പമാണ്. ഇതോടെയാണ് ഭർത്താവിന്റെ പ്രതികരണം. തെളിവുകൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ നുസ്രത് ജഹാനെ കുറ്റക്കാരിയാക്കി മാറ്റുകയാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറഞ്ഞിരുന്നു. വിമത വിഭാഗത്തിന് നീക്കം തള്ളിയാണ് മമത നിലപാട് വ്യക്തമാക്കിയത്. ഫ്ളാറ്റുകൾ വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണത്തിനാണ് സ്വന്തമായി ഫ്ളാറ്റ് വാങ്ങിയെന്ന ആരോപണം നുസ്രത് ജഹാൻ നേരത്തെ തന്നെ നിഷേധിച്ചിരുന്നു. കമ്പനിയിൽ നിന്നും ലോൺ എടുത്താണ് ഫ്ളാറ്റ് വാങ്ങിയതെന്നും 2017 മാർച്ചിൽ പലിശ സഹിതമത് തിരിച്ചറിച്ചിരുന്നെന്നും നുസ്രത് ജഹാൻ രേഖകളടക്കം പുറത്തുവിട്ട് വ്യക്തമാക്കിയിരുന്നു. 77 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടറായിരുന്നു നുസ്രത് ജഹാൻ. അതേസമയം നുസ്രത് ജഹാന്റെ വാദങ്ങൾ കമ്പനിയുടെ നിലവിലെ ഡയറക്ടർ രാകേഷ് സിംഗ് പൂർണ്ണമായി തള്ളിയിട്ടുണ്ട്. നടി സാമ്പത്തിക തിരിമറികൾ നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. സംഭവം വിവാദമായതോടെ പ്രതിപക്ഷമായ BJP നടിക്കെതിരെയും TMCക്കെതിരെയും രംഗത്തെത്തുകയും ചെയ്തു.